രക്ഷയില്ല, ഷൈൻ ടോപ്പ് പൊളിച്ചടുക്ക വരുന്നത്. പഴയ ഒരു മണിച്ചിത്ര അങ്ങനത്തെ ഒരു ഫീൽ, ഒരു ഫിക്ഷണൽ ആണ്. ആ ഔട്ട്സ്റ്റാൻഡ്, ഇത് വേറെ ലെവൽ പടം. മൈൻഡ് ബ്ലോയിങ് സ്റ്റോറി, ഒരു രക്ഷയില്ല. മേക്കിംഗ് എടുത്ത് പറയണം, കിളി പോയി. ഐശ്വര്യ ലക്ഷ്മി, ഷൈൻ ടോം ചാക്കോ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഷൈൻ ടോം പൊളിച്ചടുക്ക സിനിമയാണ്. ഇത് വേറെ ലെവൽ പടം. ഒരു ഡാർക്ക്, ഭയങ്കര ഡെസ്പാക്കുന്ന ഒരു സിനിമ. അവര് പറയണു എന്ത്, പണ്ട് കാലം എപ്പോഴും എടുത്തു വെക്കേണ്ട ഒരു പടമാണത്. വളരെ പോറയുണ്ട്, സൂപ്പർ പടം. പെർഫോമൻസ് നന്നായിട്ട്, ഒരു ഫിക്ഷണൽ ഫാന്റസി ടൈപ്പാണ്. അങ്ങനെയല്ല, ഒരു പഴയ ഒരു മണിച്ചിത്ര അങ്ങനത്തെ ഒരു ഫീൽ, ഒരു ഫിക്ഷണൽ ആണ്. കുറച്ച് സ്ലോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ടോട്ടലി ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ടോട്ടലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് നമ്മൾ ടൈലറും ടീച്ചറും കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ജസ്റ്റ് ഒരു തവണ കാണാവുന്നതേ ഉള്ളൂ. മേക്കിംഗ് നന്നായിരുന്നു, മ്യൂസിക് മ്യൂസിക് നന്നായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ്. നന്നായിരുന്നു, പക്ഷേ നമുക്ക് ക്യാരക്ടറിൻ്റെ കുറച്ച് സൗണ്ട് മോഡുലേഷൻ നമുക്ക് കിട്ടുന്നു. അതായത് സംഭാഷണം വ്യക്തമായി മനസ്സിലാവുന്നു ചില സമയം, ചില ഭാഗത്ത് ഓക്കെ. ജസ്റ്റ് കാണാം, നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ച എക്സ്പെക്ടേഷൻ അത്രയും ഇല്ല. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. മേക്ക് വിഷ്വലി നന്നായിട്ടുണ്ട്, മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ കഥയെ, ജസ്റ്റ് ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അത്ര ആ ഒരു മുത്തശ്ശി കഥ പോലെ തന്നെയാണ് സിനിമ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാന്താരിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു ആ ഒരു ഇതിൽ വന്ന് കാണുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല. ജസ്റ്റ് വന്ന് കണ്ടുപോകും. വൺ ടൈം വാച്ച്, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഒരു ഹൊറർ ത്രില്ലർ, ഹൊററല്ല, ആ ഒരു മൂഡ് വരുന്നതാണ്. പക്ഷെ ഓക്കെയാണ്. ഷൈൻ ടോം ചാക്കോ, ഐശ്വര്യ ലക്ഷ്മിയുടെ പെർഫോമൻസ് ഒക്കെ, പെർഫോമൻസ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിലും ഓക്കെയാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ മുമ്പത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ലൈക്ക് ഫിലിം സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ലൈക്ക് ഓക്കെയാണ്. ചെറിയൊരു ലാഗ് അല്ല, ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇടയിൽ. പക്ഷെ ഓവറോൾ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ ഓക്കെയാണ്. ഓക്കെ.